ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മലയോര ഹൈവേ സഹായകരമാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇതുവഴി പ്രദേശത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികാസവും സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. തലയാട് മുതൽ മലപ്പുറം വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ ഉദ്ഘാടനം കട്ടിപ്പാറ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മലയോര ഹൈവേ സഹായകരമാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതുവഴി പ്രദേശത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികാസവും സാധ്യമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തലയാട് മുതൽ മലപ്പുറം വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ ഉദ്ഘാടനം കട്ടിപ്പാറ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഇതിനോടകം 683 കിലോമീറ്റർ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ആകെയുള്ള പ്രവൃത്തിയുടെ 50%. 293 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 735 കിലോമീറ്റർ മലയോര ഹൈവേയുടെ പ്രവൃത്തിക്ക് സാമ്പത്തിക അനുമതി ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 2985 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2026 സംസ്ഥാനത്ത് മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൂറിസത്തിന്റെ അനന്ത സാധ്യതയും മലയോര മേഖലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് കടന്നു വരാനും സൗകര്യപ്രദമാകുന്ന ഒരു പാതയിലൂടെ സഞ്ചാരികൾ എത്തിപ്പെടുമ്പോൾ അത് വിദേശ സഞ്ചാരികളായിക്കൊള്ളട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിൽ നിന്നുള്ള സഞ്ചാരികളായിക്കൊള്ളട്ടെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളായിക്കൊള്ളട്ടെ, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വികസിച്ചാൽ ആ പ്രദേശമാകെ സാമൂഹികവും സാമ്പത്തികവുമായി വികസിക്കുമെന്നുള്ളത് നമുക്കറിയാം. അതിന് ഏറ്റവും സഹായകരമായി മലയോര ഹൈവേ മാറാൻ വേണ്ടി പോവുകയാണ്. 50 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തലയാട് മുതൽ മലപ്പുറം വരെയുള്ള റീച്ചിൻ്റെ പ്രവൃത്തി 2005 പകുതിയോടെ പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 119 കിലോമീറ്ററിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം. ആകെയുള്ള 9 റീച്ചുകളിൽ 3 റീച്ചുകളിൽ ഇതിനകം നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. കോടഞ്ചേരി കക്കാടമ്പയിൽ റീച്ച് അന്തിമഘട്ടത്തിലെത്തിയതായും മന്ത്രി അറിയിച്ചു. MK മുനീർ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ പനങ്ങാട്, കട്ടിപ്പാറ, പുതുപ്പാടി പഞ്ചായത്തുകളിലൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. 57.95 കോടി രൂപയുടെ കിഫ്ബി ഭരണാനുമതിയിൽ നിർമ്മിക്കുന്ന റോഡ് ആകെ 9.9 കിലോമീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുന്നത്. 7 മീറ്റർ വീതിയിലുള്ള റോഡും ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് കലുങ്കുകളും പാർശ്വഭിത്തികളും ഇന്റർലോക്ക് കോൺക്രീറ്റ് ഷോൾഡറും ഉൾപ്പെടുന്ന രീതിയിലാണ് റോഡ് നിർമ്മാണം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പനങ്ങാട്, കട്ടിപ്പാറ, കക്കയം, തോണിക്കടവ്, കൂരാച്ചുണ്ട് ഭാഗങ്ങളിൽ നിന്നും NH 766 അതിവേഗം എത്തിച്ചേരാൻ കഴിയും. MLA മാരായ ലിൻഡോ ജോസഫ്, KM സച്ചിൻദേവ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോൺ ജീവൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുഹമ്മദ് മോയത്ത്, നജ്മുന്നീസ ഷെറീഫ്, കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ റംസീന അംബിക മംഗലത്ത്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.